നമ്മളെല്ലാവരും തന്നെ സ്വപ്നം കാണുന്ന കൂട്ടത്തിലാണ്. ഉണർന്നിരുന്നുള്ള സ്വപ്നമല്ല, ഉറക്കത്തിൽ ഡ്രീം ചെയ്യാറുള്ള കാര്യമാണ് പറഞ്ഞത്. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാ രാത്രിയിലും ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ ഡ്രീം ചെയ്യാറുണ്ട്. ഡ്രീമിനെക്കുറിച്ചുള്ള പഠനം ഓണോറോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ആവറേജ് ഡ്രീമിൻ്റെ ഡ്യൂറേഷൻ എന്നത് 5 to 20 മിനിറ്റ്സ് വരെയാണ്. അത് രാവിലെ ആകും തോറും അതിൻ്റെ ഡ്യൂറേഷൻ കൂടിക്കൂടി വരുന്നു. ഏകദേശം 40 മിനിറ്റ്സോളം വരാം. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഡ്രീം ചെയ്യുന്നത്? സോ ഇന്നത്തെ ടോപ്പിക്, പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മുടെ മനസ്സിൻ്റെ തന്നെ വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ് ഡ്രീം ചെയ്യുക എന്നത്. വളരെ വിചിത്രമായിട്ടുള്ള സിറ്റുവേഷൻസാണ് സ്വപ്നത്തിൽ നമ്മുടെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യകാലത്ത് മനുഷ്യർ സ്വപ്നം കാണുന്നത് ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷനായിട്ടാണ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ 19-ാം നൂറ്റാണ്ടോടെ സൈക്കോളജിയുടെ പുരോഗമനത്തോടെ അത് കംപ്ലീറ്റ് തുടച്ചു മാറ്റപ്പെട്ടു എന്നതാണ് സത്യം. എന്താണ് സ്വപ്നം എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് നമുക്ക് ഉറക്കത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. അതാണ് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് ആൻഡ് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്. ഇതിൽ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ ഐബോൾസ് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ വിഷ്വൽസ് ഒന്നും തന്നെ നമ്മുടെ ബ്രെയിൻ അയക്കാത്തത് കൊണ്ട് നമ്മളൊന്നും തന്നെ കാണുന്നില്ല. നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിൽ ഐബോൾ മൂവ്മെൻറ്റ് സംഭവിക്കുന്നില്ല. നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിൽ നിന്നാണ് നമ്മൾ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിലോട്ട് കടക്കുന്നത്. ഡീപ്പ് സ്ലീപ്പാണ് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഡ്രെമ്മിലായിരിക്കുമ്പോൾ, അതായത് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിലായിരിക്കുമ്പോൾ, നമ്മുടെ ബ്രെയിൻ നമ്മുടെ ശരീരത്തെ പിടിച്ചു വയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം അനക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നു. അതായത് റെമ്മിലായിരിക്കുമ്പോൾ നമ്മൾ ഉണർന്നാലും നമുക്ക് നമ്മുടെ ശരീരം അനക്കാൻ പറ്റാത്തൊരവസ്ഥ. നമ്മൾ എണീക്കാൻ ശ്രമിക്കും, ബട്ട് നമുക്ക് അവിടെ നിന്ന് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. സോ ഭയങ്കര സ്കാരി ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇത്. നമ്മളിൽ പലരും ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. സ്ലീപ്പ് പാരാലിസിസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. സോ നമ്മൾ പേടിച്ചിട്ട് എണീക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് എണീക്കാൻ പറ്റില്ല, അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഡ്രീമാണ് ലൂസിഡ് ഡ്രീം എന്നത്. ലൂസിഡ് ഡ്രീമിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ഡ്രീമിലാണെന്ന് നമ്മളറിയാം. അതുമല്ല, ആ ഡ്രീമിനെ കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കുന്നു. ആ ഡ്രീമിൻ്റെ അവസാനം ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾക്ക് ഉണ്ടാവുന്നത്. റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിൻ്റെ 2 ഭാഗങ്ങളാണ് സ്ലീപ്പ് പാരലൈസിസും ലൂസിഡ് ഡ്രീമും. സ്ലീപ്പ് പാരലൈസിസ് ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസാണ് ഉണ്ടാവുന്നത് എങ്കിൽ, ലൂസിഡ് ഡ്രീമിൽ നമ്മൾക്ക് അവസാനം പോസിറ്റീവ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് ഉണ്ടാവുന്നത്. ബട്ട് മോസ്റ്റ്ലി നമ്മൾ കാണുന്നത് നെഗറ്റീവ് ഡ്രീം തന്നെ ആയിരിക്കും. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ നെഗറ്റീവ് ഡ്രീം കൂടുതലായി കാണുന്നത്? ഇതിൻ്റെ പിന്നിൽ ഒരു തിയറി ഉണ്ട്, ത്രെഡ് സിമുലേഷൻ തിയറി. ഇതിൻ്റെ ഉപജ്ഞാതാവ് ആൻറ്റി റെവോൺസ്യോ ആണ്. അദ്ദേഹം പറയുന്നത്, നമ്മൾ ഡ്രം സ്ലീപ്പിലായിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ അമിഡല്ലയാണ് തീരുമാനിക്കുന്നത് നമ്മളെ ഭയപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യണോ അതോ അതിൽ നിന്നും എസ്കേപ്പ് ചെയ്യണോ എന്ന്. അദ്ദേഹം പറഞ്ഞത് ഇത് നമ്മുടെ ബ്രെയിൻ നമ്മളെ പ്രിപ്പയർ ചെയ്യിക്കുവാണ് എന്നതാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ റിയൽ ലൈഫിൽ വരുവാണെങ്കിൽ നമ്മളതിനെ ശാന്തമായി നേരിടാനാണ് ഇങ്ങനെ നമ്മൾ ഡ്രീം ചെയ്യുന്നത് എന്ന്. ബട്ട് ഇതൊരു തിയറി മാത്രമാണ്, ഇതിന് സ്ട്രോങ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല എന്നതാണ് സത്യം.